മുസ്ലിം ലീഗ് വിഷയത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പിന്തുണച്ച് ബിനോയ് വിശ്വം എം പി. ലീഗിനെ വർഗീയ പാർട്ടിയായി അകറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. അടിസ്ഥാനപരമായി ലീഗ് വർഗീയ പാർട്ടിയല്ല, വർഗീയമായ ചില ചാഞ്ചാട്ടങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും എസ് ഡി പിയെ പി എഫ് ഐ പോലെ കാണാനാവില്ല. ലീഗിനെ ഇടതുമുന്നണിയിൽ എടുക്കുന്നുവെന്ന ചർച്ചകൾ അപക്വമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പാർട്ടി ലീഗിനെ കാണുന്നത് വർഗീയ പാർട്ടിയായിട്ടല്ല, അതൊരു വർഗീയ പാർട്ടിയല്ല, എസ് ഡി പി ഐ പോലെ അല്ലെങ്കിൽ പി എഫ് ഐ പോലെ ഒരു പാർട്ടിയായിട്ട് ഞങ്ങളതിനെ കാണുന്നില്ല. ലീഗിന് പലപ്പോഴും ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട്, പാളിപ്പോയിട്ടുണ്ട്, വർഗീയ സ്പർശമുള്ള നിലപാടിലേക്ക് പോകാൻ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് സി പി ഐ ചിന്തിക്കുന്നില്ല. അശ്വിൻ വലത്ത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. അശ്വിൻ, വിവാദങ്ങളിൽ സി പി എമ്മിനൊപ്പം തന്നെ നിൽക്കുന്നു സി പി ഐ എന്നുള്ള ഒരു പിന്തുണ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിലുണ്ട്. അതേസമയം വലത് പക്ഷ നിലപാടിനെ എതിർക്കുന്നവർക്കെല്ലാം വാതിൽ തുറന്നിടുകയാണ് എന്നുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ ഉള്ള ആക്ഷണം, അതിനോട് സി പി ഐ അനുകൂലിക്കുന്നില്ല എന്നുകൂടിയാണോ ബിനോയ് വിശ്വം പറയാതെ പറയുന്നത്? അപർണ, തീർച്ചയായും രണ്ട് ഭാഗങ്ങളാണ് ഇക്കാര്യത്തിൽ ബിനോയ് വിശ്വത്തിന്റെ ഈ പ്രസ്താവനയിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എം വി ഗോവിന്ദന്റെ ഈ പ്രസ്താവനയോട്, മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല എന്നുള്ള പ്രസ്താവനയോട് യോജിക്കുന്നു. അതേ നിലപാട് തന്നെയാണ് സി പി ഐക്കും എന്നുള്ള കാര്യം പറയുന്നു. മുസ്ലിം ലീഗ് ഘടനാപരമായി തന്നെ വർഗീയ പാർട്ടിയല്ല, എസ് ഡി പി ഐ പോലെയോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പോലെയോ ഒന്നുമുള്ള ഒരു വർഗീയ പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്നുള്ള കാര്യത്തിൽ ബിനോയ് വിശ്വം യോജിക്കുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണോ അല്ലയോ, അല്ലെങ്കിൽ അവർ മുന്നണിക്ക് യു ഡി എഫ് ഇട്ട് എൽ ഡി എഫ് ിലേക്ക് വരുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ അപക്വമാണ് എന്നുള്ള നിലപാട് ബിനോയ് വിശ്വം പറയുന്നു. അങ്ങനെ ബിനോയ് വിശ്വം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഇന്നലെ ഈ എം വി ഗോവിന്ദൻ തന്റെ ഈ നിലപാട് തിരുത്തുന്ന സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞത് എൽ ഡി എഫിന്റെ വാതിലുകൾ ആർക്കു മുന്നിലും അടച്ചിടുകയല്ല, എൽ ഡി എഫിന്റെ വാതിലുകൾ തുറന്നു തന്നെയാണ് കിടക്കുന്നത് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം വിശദീകരിച്ചത്. മാത്രമല്ല നയവും നിലപാടും ഒക്കെ നോക്കിയാണ് പലപ്പോഴും ആ പാർട്ടികളെ മുന്നണിയിലേക്ക് എടുക്കുന്നത്. കഴിഞ്ഞ ഈ ഗവർണറായി ചാൻസലർ സ്ഥാനത്ത് നിയമിക്കുന്ന ബില്ലുമായി ബന്ധപ്പെട്ടൊക്കെ മുസ്ലിം ലീഗ് എടുത്ത നിലപാട് ശരിയായിരുന്നു എന്നുള്ള നിലയ്ക്ക് തന്നെ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഈ ചർച്ച മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്കോ എന്നൊക്കെയുള്ള തരത്തിലുള്ള ചർച്ച ഇപ്പോൾ നടക്കുന്നത് അപക്വമാണ് എന്നുള്ള ഒരു നിലപാട് കൂടി ബിനോയ് വിശ്വം പറയുന്നു. അത് അദ്ദേഹത്തിന്റെ മാത്രം നിലപാടല്ല, അത് സി പി ഐയുടെ നിലപാട് തന്നെയാണ്. ഈ നിലപാട് സി പി ഐ മുന്നണിയിൽ ഉൾപ്പെടെ ഉന്നയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച, അത് ഈ യു ഡി എഫ് നേതാക്കൾ തന്നെ വിശേഷ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടും മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് വ്യക്തമാക്കിയിട്ടും തുടർന്ന് ഈ ചർച്ചയിൽ സി പി ഐക്ക് അതൃപ്തിയുണ്ട്, അത് ശരിയല്ല, അത് അപക്വമാണ് എന്ന് ബിനോയ് വിശ്വം പറയുന്നു. പക്ഷേ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല എന്നുള്ള എം വി ഗോവിന്ദന്റെ നിലപാടിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അപർണ, അശ്വിൻ, ലീഗ് എടുക്കുന്ന തന്ത്രപരമായ സമീപനം, ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ, അതുകൂടി കണ്ട് അറിഞ്ഞുകൊണ്ടാണോ ഒരു മുഴം നീട്ടി സി പി ഐയുടെ പ്രതികരണം? നമുക്കറിയുന്നത് പോലെ തന്നെ കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് വരുന്നതിന് മുൻപുള്ള സമയങ്ങളിൽ സി പി ഐ നടത്തിയിരുന്ന ചില പ്രതികരണങ്ങളുണ്ടല്ലോ, അതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണോ? അപർണ, മുസ്ലിം ലീഗിനെ എൽ ഡി എഫിലേക്ക് എത്തിക്കുക എന്നുള്ള നിലയ്ക്കല്ല സി പി എം ഇപ്പോൾ ഈ വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് തന്നെയും. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഇത്തരം മുസ്ലിം ലീഗിന്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടാക്കുന്നതിലൂടെ യു ഡി എഫിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുക, യു ഡി എഫിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി അത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തി തന്നെയാണ് സി പി എം ഈ ഒരു ചർച്ചയ്ക്ക് തുടക്കം ഇട്ടിട്ടുള്ളത് തന്നെ. അത് മാത്രമല്ല, ഈ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കോൺഗ്രസിന്റെ പല നിലപാടുകളോടും അഭിപ്രായ വ്യത്യാസമുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വവുമായി മുസ്ലിം ലീഗിന് പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് പല കാര്യങ്ങളിലും നമ്മൾ നേരിട്ട് കണ്ടതുമാണ്. കെ പി സി സി അധ്യക്ഷന്റെ ചില പ്രസ്താവനകളിൽ അത്തരം കാര്യങ്ങളിലൊക്കെ മുസ്ലിം ലീഗിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത് മുതലാക്കുക. മാത്രമല്ല, ഈ ഒരു സാഹചര്യം ഉപയോഗിച്ച് മുന്നണിക്കകത്ത് യു ഡി എഫിനകത്ത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക, പ്രത്യേകിച്ച് പാർലമെന്റ് ഇലക്ഷനൊക്കെ അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ യു ഡി എഫിൽ അത്തരം ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക തന്നെയാണ് സി പി എം ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അത് ഒരു പരിധിവരെ വിജയിച്ചു എന്നുള്ള നിലക്കും കാണേണ്ടി വരും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യം വിശദീകരിക്കാൻ ഈ മുസ്ലിം ലീഗ് യു ഡി എഫ് വിട്ട് പോവില്ല എന്ന് പറയാൻ മുസ്ലിം ലീഗ് അധ്യക്ഷൻ തന്നെ വരേണ്ടി വരുന്നു. മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന് അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊന്നും വേണ്ട എന്ന് പ്രതിപക്ഷ നേതാവിന് പറയേണ്ടി വരുന്നു. അങ്ങനെ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകും
മുൻപ് കേരള കോൺഗ്രസ് യു ഡി എഫ് വിട്ടുപോകുന്ന സമയത്ത് കണ്ടതാണ്. പലപ്പോഴും ഈ കേരള കോൺഗ്രസ് യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രസ്താവനകളുമായി മുന്നണി നേർത്തും എന്തിനു പലതവണ വരേണ്ടി വന്നിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം തന്നെയാണ് ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ എം പി ഗോവിന്ദൻ നിലപാട് പറഞ്ഞതിന്റെ തുടർച്ചയായി തന്നെ ഉണ്ടായി വരുന്നത് എന്ന് കാണേണ്ടി വരും. പക്ഷേ അതിൽ മുന്നണിയിലെ തന്നെ എൽ ഡി എഫിലെ തന്നെ ഘടകകക്ഷികൾക്ക് എതിർപ്പുണ്ട്. പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ സി പി ഐ തന്നെ ഈ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് അബക്കുമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ മുസ്ലിം ലീഗ് ഘടനാപരമായി വർഗീയ പാർട്ടിയല്ല, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അടിസ്ഥാനപരമായി വർഗീയ പാർട്ടിയല്ല എന്നുള്ള എം പി ഗോവിന്ദന്റെ അതേ അഭിപ്രായം തന്നെ ബിനോയ് വിശ്വവും പങ്കുവെക്കുന്നു. പക്ഷേ ഈ കാര്യത്തിൽ, ഈ ചർച്ച ഇങ്ങനെ തുടരുന്ന കാര്യത്തിൽ സി പി ഐക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ പുറന്നുവിട്ട് ഈ ചർച്ച ഇതിങ്ങനെ മുന്നോട്ടേക്ക് പോകേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ സി പി ഐക്ക്. റൈറ്റ്, സി പി ഐയുടെ നിലപാട് കൂടി വ്യക്തമായി വരുന്ന പ്രസ്താവന ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്ത്. അശ്വിൻ വല്ലത്ത് വിവരങ്ങൾ നൽകി. മുസ്ലിം ലീഗ് എങ്ങനെയാണ് സി പി എമ്മിന് മാലാഖയായി മാറിയതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിച്ചു. ലീഗ് മതേതര പാർട്ടിയാണെന്ന് സി പി എമ്മിന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഇടതുമുന്നണിയിൽ ചേർക്കാനുള്ള അവസരവാദപരമായ നിലപാടാണിത്. യു ഡി എഫിൽ നിന്നുകൊണ്ട് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന പാർട്ടിയായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. രക്തത്തിലും മജ്ജയിലും മാംസത്തിലും വർഗീയതയുള്ള പാർട്ടിയാണ് ലീഗ്. സി പി ഐയും 4 വോട്ടിനു വേണ്ടി നിലപാട് മാറ്റുകയാണോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു. മുസ്ലിം ലീഗിനെ മുന്നണിയിലെടുക്കാനുള്ള ഗൂഢാലോചനയാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യു ഡി എഫിൽ ഇരുന്നു കൊണ്ട് സി പി എമ്മുമായി ചേർന്ന് നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയായി ലീഗ് മാറിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണ്, അതൊരു വർഗീയ പാർട്ടിയല്ല എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. എന്നു മുതലാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മുസ്ലിം ലീഗ് മതേതര പാർട്ടിയായത്? എന്തടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗിനെ മതേതര പാർട്ടിയെന്ന് വ്യാഖ്യാനിക്കാൻ സി പി എമ്മിന് സാധിക്കുന്നത്? ശബരിമലയിൽ ദർശന സമയം 1 മണിക്കൂർ കൂട്ടിക്കൂടെയെന്ന് ഹൈക്കോടതി. നിലയ്ക്കലിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും കോടതി നിർദ്ദേശിച്ചു. തിരക്ക് നിയന്ത്രിക്കാൻ ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകി. വിഷയത്തിൽ പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് കോടതി നടപടി. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുന്നു. സുവി, തിരക്ക് ക്രമാതീതമായി കൂടുന്ന സാഹചര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളേറെ പ്രാധാന്യം അർഹിക്കുന്നു. മറ്റ് ഏതെല്ലാം വാദങ്ങൾ പരിശോധിച്ചുകൊണ്ടുകൂടിയാണ് കോടതി ഈ നിർദ്ദേശത്തിലേക്ക് കടന്നിരിക്കുന്നത്? അപർണ, ശബരിമല തീർത്ഥാടന പാതയിൽ ഇന്നലെ മരക്കൂട്ടത്ത് വെച്ച് തിരക്ക് മൂലം ഭക്തർക്കും പോലീസുകാർക്കും പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തി ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ശബരിമലയിൽ തീർത്ഥാടന സമയം ഒരു മണിക്കൂർ കൂടെ ദീർഘിപ്പിച്ചുകൂടെ എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ഇക്കാര്യം ആലോചിച്ച് തീരുമാനിക്കാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തന്ത്രിയുമായി ആലോചിച്ച ശേഷം ഇക്കാര്യത്തിൽ ഉടൻ ഒരു തീരുമാനം എടുക്കുമെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്കും ജില്ലാ കളക്ടർക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മരക്കൂട്ടത്ത് ഇന്നലെയുണ്ടായ സംഭവത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ദേവസ്വം കമ്മീഷണറോടാണ് ഇത് സംബന്ധിച്ച വിശദമായ ഒരു റിപ്പോർട്ട് ഹൈക്കോടതി തേടിയിരിക്കുന്നത്. ഒപ്പം നിലയ്ക്കലിൽ നിയന്ത്രണം ഏർപ്പെടുത്താനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നുണ്ട്. പ്രതിദിനം ഈ ശബരിമലയിൽ എത്തുന്ന ഭക്തരുടെ എണ്ണം 1 ലക്ഷത്തിൽ പരം കവിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഏതായാലും ഈ വിർച്വൽ ക്യൂ മുഖാന്തരം എത്തുന്ന ഭക്തരുടെ എണ്ണം കുറയ്ക്കണം എന്ന് പോലീസ് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം പ്രതിനിധികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ ചേരാനിരിക്കുകയാണ്. വിർച്വൽ ക്യൂ മുഖാന്തരം 85,000 ഭക്തരെ മാത്രമേ കയറ്റിവിടാവൂ എന്നൊരു നിലപാടാണ് പോലീസിന് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപർണ, സുവി, പോലീസിന്റെ വാദം കോടതി പരിശോധിക്കുകയുണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ദർശന സമയം നീട്ടുക എന്നത് മാത്രമാണോ കോടതിയുടെ നിർദ്ദേശം? ആൾക്കാരുടെ എണ്ണം, പ്രതിദിനമുള്ള ആൾക്കാരുടെ എണ്ണം, വിർച്വൽ ക്യൂ വഴിയുള്ള എണ്ണം കുറയ്ക്കണമെന്നോ മറ്റോ ഉള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല അല്ലേ? പോലീസിന്റെ നിലപാട് ഹൈക്കോടതിയെ അറിയിച്ചിട്ടില്ല. പോലീസിന്റെ ഒരു നിലപാട് സർക്കാരിനെ അറിയിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും 1 ലക്ഷത്തിൽ, അതായത്, റൈറ്റ്, ഞാൻ തിരികെ എത്താം. സുവി, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ ന്യൂസ് 18 ചേരുന്നു. ശ്രീ അനന്തഗോപൻ, ദർശന സമയം ദീർഘിപ്പിച്ചുകൂടെ, 1 മണിക്കൂർ കൂടി നീട്ടിക്കൂടെ എന്ന് ഹൈക്കോടതി ചോദിക്കുന്നത് അത് എത്രത്തോളം പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ്? ടി ഡി പി എങ്ങനെയാണ് കാണുന്നത്?
നമ്മുടെ ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന ഈ ഭക്തന്മാരുടെ എണ്ണം ദൈനംദിനം വർദ്ധിച്ചു വരികയാണ്. 2018 മുമ്പുള്ള ഒരവസ്ഥയിലേക്ക്, 2019-20 കൂടുതലായി ഇപ്പോൾ ഭക്തന്മാർ ദർശനത്തിനായി എത്തിയത്. അപ്പോൾ ഇപ്പോൾ അതെല്ലാം മാറി പുതിയ സാഹചര്യത്തിൽ ഈ ഭക്തന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വരെ വലിയ പ്രയാസങ്ങളില്ലാതെ എത്തിച്ചേർന്ന എല്ലാ ഈ ഭക്തന്മാർക്കും ദർശനത്തിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഈ സീസൺ ആരംഭിച്ചപ്പോൾ തന്നെ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ അയ്യപ്പഭക്തന്മാർ എത്തുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദർശന നട തുറക്കുന്ന സമയം രാവിലെ 3 മണിയാക്കി നേരത്തെ തന്നെ വർദ്ധിപ്പിച്ചത്. അതുപോലെ തന്നെ നട അടയ്ക്കുന്നത്, ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നത്, ഉച്ചപൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്നത് 1 മണിയാക്കി മാറ്റി. വീണ്ടും 3 മണിക്ക് തുറക്കുന്ന നട 11 മണിക്കാണ് നട അടയ്ക്കുന്നത്, ഹരിവരാസനത്തിന് ശേഷം നട അടയ്ക്കുന്നത്. ഇതിപ്പോ ഇന്നലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇന്നലെ ഏതാണ്ട് 100,000+ അയ്യപ്പഭക്തന്മാരാണ് അവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ദർശനം എല്ലാവർക്കും ലഭ്യമാക്കാൻ അല്പം താമസമുണ്ടായി. കാരണം ഈ ധാരാളം തീർത്ഥാടകരുടെ വരവ് കൊണ്ടാണ് സാധ്യമാകാതെ പോയത്. അപ്പൊ അത്തരമൊരു പരിസ്ഥിതി പരിഗണിച്ച് ദർശന സമയം അല്പം കൂടി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊള്ളാൻ ആഗ്രഹിക്കുന്നത്. തന്ത്രിയുമായിട്ട് ആലോചിച്ചു ആ കാര്യത്തിൽ. 11 മണിക്ക് ശേഷം 1/2 മണിക്കൂർ കൂടി ദർശന സമയം വർദ്ധിപ്പിക്കാനാണ് ഇപ്പോ ഒരു ധാരണയായിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ 10:20 ഹരിവരാസനം, 11 മണിക്ക് നട അടയ്ക്കുക എന്നാണ് നേരിൽ 1/2 മണിക്കൂർ കൂടി. അപ്പോ 24 മണിക്കൂറിൽ 18.5 മണിക്കൂർ ദർശനം എന്നുള്ളത് വരുന്ന കേവലം 5.5 മണിക്കൂർ മാത്രമാണ് വിഷമവും അതിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും ലഭിക്കുന്നത്. അപ്പൊ അതുകൂടാതെ ഇപ്പോ വലിയ തീർത്ഥാടക പ്രവാഹം കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ 1 മണി മുതൽ 1.5 വരെ കൂടി ദർശന സമയം വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് ആലോചന നടത്തുകയാണ്. അതുകൂടി സാധ്യമാകാൻ കഴിഞ്ഞാൽ, അതായത് 1 മണിക്കൂറിലേക്ക്, 1 മണിക്കൂർ, അതായത് 1 മണിക്കൂർ ദർശന സമയം നീട്ടാനുള്ള ചിന്തയിലാണ്. അതെ അതെ, 1 മണി മുതൽ 1.5 വരെയും 11 മുതൽ 11.5 വരെയും അങ്ങനെ 1 മണിക്കൂർ കൂടി, അങ്ങനെ 19 മണിക്കൂർ ദർശന സമയം ഒരുക്കാനാണ് ഉദ്ദേശിക്കുക. അപ്പോൾ 100,000+ വരുന്ന ആളുകൾക്ക് ദർശനം നടത്താനുള്ള സൗകര്യം കിട്ടും. ഇന്നലെ 120,000+ പേര്. അപ്പൊ പോലീസ് ഇപ്പോൾ 85,000 ആക്കിയെങ്കിലും കുറയ്ക്കണം എന്നുള്ളൊരു ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 1 മണിക്കൂർ വന്നാലും ഇനിയുള്ള ദിവസങ്ങളിലും തിരക്ക് കൂടാനുള്ള ഒരു സാധ്യത ഇത് മതിയാകും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമാണ് TDP. ധാരാളം അയ്യപ്പന്മാര്, അപ്പൊ അവരിനിയും വരേണ്ടതില്ല, 85,000+ കുറയ്ക്കണം എന്ന നിലപാടെടുക്കാൻ കഴിയുമെന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കേണ്ട വിഷയമാണ്. അത് സംബന്ധിച്ച് എന്തായാലും നാളെ മുഖ്യമന്ത്രിയുടെ യോഗമുണ്ട്. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ പോകും. പക്ഷേ ബുക്ക് ചെയ്ത അയ്യപ്പന്മാരിനും വരേണ്ടതില്ല എന്ന് അവരോട് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അത്. ചിലപ്പോൾ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയാക്കും എന്ന് വേണം കരുതാൻ. ഇപ്പൊ ഈ സമയ ക്രമീകരണം, ഈ കൂടുതൽ എക്സ്റ്റൻഷൻ എന്ന് തൊട്ടായിരിക്കും വരിക? അത് പരമാവധി ഇന്ന് മുതൽ തന്നെ നടപ്പാക്കാൻ ശ്രമിക്കും. ഇന്ന് വൈകുന്നേരം തൊട്ട് 11.5 വരെ ഇന്ന് വൈകുന്നേരം മുതൽ നടപ്പാക്കാൻ ശ്രമിക്കാനാണ് ആലോചിക്കുന്നത്. ഓക്കെ, വളരെ നന്ദി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ അനന്തഗോപൻ. വളരെ സുപ്രധാന തീരുമാനത്തിലേക്ക് ശബരിമല കടക്കുന്നത്. 1 മണിക്കൂറോളം ദർശന സമയം നീട്ടാനുള്ള ഒരു നീക്കത്തിലേക്ക്, ദർശന സമയം നീട്ടിക്കൂടെ എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. അതിനനുസരിച്ച് ഉച്ചയ്ക്ക് 1 മുതൽ 1.5 വരെ നീട്ടാനും രാത്രി 11:30 നട അടയ്ക്കുന്ന രീതിയിലേക്ക് സമയക്രമീകരണം, അത് ഇന്ന് മുതൽ നടപ്പിലാകുമെന്ന് കൂടിയാണ് കെ അനന്തഗോപൻ ന്യൂസ് 8 പ്രതികരിച്ചിരിക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. തരൂർ വിവാദങ്ങൾക്കിടെ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം തുടരുകയാണ്. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ RSS അനുകൂല പ്രസ്താവനകൾ പാർട്ടിയിൽ സൃഷ്ടിച്ച ആശയക്കുഴപ്പവും രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ചയായേക്കും. വിഴിഞ്ഞ തുറമുഖ വിഷയത്തിലെ തുടർ നീക്കങ്ങളും യോഗം വിലയിരുത്തും. സർക്കാർ ഗവർണർ പോരിനിടെ രാജ്ഭവനിൽ ക്രിസ്മസ് വിരുന്ന്. 14 ആഘോഷ പരിപാടികളിലേക്ക് ഗവർണർ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്ഷണിച്ചു. കഴിഞ്ഞ തവണ ക്ഷണം മതമേലധ്യക്ഷന്മാർക്ക് മാത്രമായിരുന്നു ചടങ്ങ് നടക്കുന്നത്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാനുള്ള ബിൽ നിയമസഭയിൽ വോട്ടിനിടാൻ നിശ്ചയിച്ചതിന്റെ പിറ്റേ ദിവസമാണ്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള നീക്കം നിയമവിരുദ്ധമാണെന്ന് കെ സുരേന്ദ്രൻ. സുപ്രീംകോടതിയും ഹൈക്കോടതിയും എതിർത്ത് വിധി പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. മാൻഡസ് ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അടുത്ത 3 ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. നിലവിൽ ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറി. ന്യൂനമർദ്ദം നാളെയോടെ വടക്കൻ കേരളം, കർണാടകം വഴി അറബിക്കടലിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു.
വിഴിഞ്ഞം സമരം നിർത്തിയത് താൽക്കാലികമായിട്ടാണെന്ന് ലത്തീൻ സഭയുടെ സർക്കുലർ. ഉന്നയിച്ച ആവശ്യങ്ങളിൽ ആറ് കാര്യങ്ങൾ ഭാഗികമായി മാത്രമാണ് അംഗീകരിച്ചത്. ഗൂഢാലോചനയുടെ ഭാഗമായി എല്ലാവരുടെയും ഒത്താശയോടെയാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. സമരത്തിന്റെ പേരിൽ സംഘർഷം ആഗ്രഹിക്കുന്നില്ല. സമാധാന അന്തരീക്ഷത്തിന് മുൻതൂക്കം കൊടുക്കണമെന്ന തീരുമാനത്തെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നതുവരെ സഭയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നും പള്ളികളിൽ വായിച്ച സർക്കുലറിൽ പറയുന്നു. ദേശീയ അന്തർദേശീയ തലങ്ങളിലും ശ്രദ്ധേയമായി എന്നത് നമുക്ക് ഊർജം പകരുന്നതാണ്. വാണിജ്യ തുറമുഖ നിർമ്മാണം സൃഷ്ടിക്കുന്ന സാമൂഹ്യ പാരിസ്ഥിതിക. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. കോട്ടയം പാലായിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നാലാമത് ബിരുദദാന ചടങ്ങ് നടത്തി. പ്രമുഖ ശാസ്ത്രജ്ഞയും DRDO ഡയറക്ടർ ജനറലുമായ ഡോക്ടർ ടെസി തോമസ് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. 2018 ബാച്ചിലെ 16 വിദ്യാർത്ഥികൾക്ക് ബിടെക് ഓണേഴ്സ് ബിരുദവും 71 വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ബിടെക് ബിരുദവും സമ്മാനിച്ചു. IIT ഡയറക്ടർ ഡോക്ടർ രാജീവ് ധരാസ്കർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശബരീശ ദർശനം ഇൻ അസോസിയേഷൻ വിത്ത് നമ്മളെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരേ ഒരു ഗോൾഡ് ലോൺ കമ്പനി ICL ഫിൻകോർപ്പ്. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന കുട്ടികൾ ദുരിതം അനുഭവിക്കുന്നു എന്ന ന്യൂസ് 18 വാർത്തയിൽ ഇടപെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പ്രശ്നം പരിഹരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആനന്ദഗോപൻ ന്യൂസ് 18നോട് പറഞ്ഞു. നാളെ തിരുവനന്തപുരത്ത് ചേരുന്ന ശബരിമല ഉന്നതതല യോഗത്തിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് 18 ഇംപാക്ട്. ശബരിമലയിലെത്തുന്ന കുഞ്ഞുങ്ങളുടെ ദുരിതയാത്ര ഇന്നലെയാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. മുതിർന്നവർക്കൊപ്പം ക്യൂവിൽ മണിക്കൂറുകളോളം തിക്കിലും തിരക്കിലും പെടുന്ന സാഹചര്യം ദൃശ്യങ്ങൾ സഹിതം ചൂണ്ടിക്കാട്ടിയായിരുന്നു വാർത്ത. ഇതിന് പിന്നാലെയാണ് അടിയന്തര ഇടപെടലുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആനന്ദഗോപൻ രംഗത്ത് വന്നത്. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ന്യൂസ് 18നോട് പറഞ്ഞു. ശബരിമലയിൽ തീർത്ഥാടക എണ്ണം വർദ്ധിച്ചു വരുന്നതനുസരിച്ച് എന്ത് ക്രമീകരണങ്ങളാണ് നടത്തേണ്ടതെന്ന് സംബന്ധിച്ച് ആലോചിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രത്യേകമായി യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ഈ കാര്യം കൂടി ഉന്നയിക്കും. ശബരിമല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ വിഷയം അവതരിപ്പിച്ച് സർക്കാരിന്റെ കൂടി അനുമതിയോടെ പ്രശ്നപരിഹാരത്തിനാണ് നീക്കം. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക പരിഗണന വേണമെന്ന ആവശ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ശരിവെച്ചു. 10 വയസ്സിന് മുമ്പ് ഉള്ള എല്ലാ പെൺകുട്ടികളെയും കൊണ്ടുവരാൻ വിശ്വാസികളായിട്ടുള്ള തീർത്ഥാടകർ സന്നദ്ധമാകുന്നുണ്ട്. അങ്ങനെ ധാരാളമായി കുട്ടികൾ എത്തുന്നു. അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതിനെ സംബന്ധിച്ച് എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചന. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം അടക്കമുള്ള കാര്യങ്ങളും നാളത്തെ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. പൊതുവിടങ്ങൾ ശിശു സൗഹൃദമാക്കാനുള്ള ധാരാളം ഇടപെടലുകൾ സർക്കാർ നടത്താറുണ്ട്. കോടിക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ശബരിമലയിൽ ഇത് അനിവാര്യമാണ്. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ വേണം. മനു ബാലകൃഷ്ണൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.